ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആദ്യത്തെ സിനിമ ബോളിവുഡിൽ നിന്നുമാണ്. സിനിമയുടെ പേര് ഗുഡ് ബൈ എന്നാണ്. അമിതാഭ് ബച്ചൻ, രശ്മിക മന്ദാന തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ കൂടിയാണ് ഗുഡ് ബൈ. സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതി ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് കൺഫേം ചെയ്തിരിക്കുകയാണ്. അടുത്തയാഴ്ച December 2 ഗുഡ് ബൈ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഒരു ഗുജറാത്തി സിനിമയുടേതാണ്. ഓസ്കാർ എൻട്രി ലഭ്യമായ ഗുജറാത്തിയിൽ നിന്നുള്ള സിനിമ കൂടിയായ ലാസ്റ്റ് ഫിലിം ഷോ എന്ന സിനിമ ഈ ആഴ്ച November 25 നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയാണ്. ഗുജറാത്തി ഭാഷയ്ക്ക് പുറമെ ഹിന്ദി ഭാഷയിൽ കൂടി സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. മൂന്നാമത്തെ ഒ ടി ടി അപ്ഡേറ്റ്, ഈ മാസം തിയേറ്ററുകളിലേക്കെത്തിയ തെലുഗു സിനിമ കൂടിയായ യശോദ എന്ന സിനിമയാണ്. സമന്തിയുടെ പാൻ ഇന്ത്യൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന യശോദ എന്ന സിനിമയുടെ അൺഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി പൊഴുത പുറത്തു വന്നിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ സമന്തിയുടെ യശോദ എന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നേരത്തെ തന്നെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരുന്നു. സിനിമ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ December 2 December 9 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഈ ഒരു വീഡിയോയിലെ അടുത്ത നാലാമത്തെ അപ്ഡേറ്റ് നമ്മുടെ മലയാളത്തിൽ നിന്നാണ്. കൂമൻ എന്നാണ് സിനിമയുടെ പേര്. ആസിഫ് അലി നായകനെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലാണ്. സിനിമയുടെയും ഒ ടി ടി റൈറ്റ്സ് നേരത്തെ തന്നെ ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയത്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനെത്തിയ കൂമൻ എന്ന സിനിമ December 2 December 9 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് വിവരം. അടുത്തയാഴ്ച സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് കൺഫർമേഷൻ ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. മലയാളം ഭാഷയിലായിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുക. അഞ്ചാമത്തെ ഒ ടി ടി അപ്ഡേറ്റ്, മലയാള സിനിമാ പ്രേമികൾ ഉൾപ്പെടെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന കാന്താര എന്ന സിനിമയുടേതാണ്. ആമസോൺ പ്രൈം ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയ ഹോംബാല ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി നായകനെത്തിയ വൻ വിജയം നേടിയ കാന്താര എന്ന സിനിമ ഈ November 24 അതായത് നാളെ അർദ്ധരാത്രി 12 ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടും. ഇക്കാര്യം ആമസോൺ പ്രൈം തന്നെ നേരത്തെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ പാനന്തിന് റിലീസായിട്ടായിരിക്കും സിനിമ ആമസോൺ പ്രൈമിലൂടെ ലഭ്യമാകുക. അതേസമയം സിനിമ രണ്ട് ഓപ്ഷനിൽ ലഭ്യമായിരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോയിൽ അടുത്തൊരു റിപ്പോർട്ട് മലയാളത്തിൽ നിന്നാണ്. മോൺസ്റ്റർ എന്നാണ് സിനിമയുടെ പേര്. ലാലേട്ടിന്റെ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ത്രില്ലർ സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്കെത്തി പരാജയപ്പെട്ട സിനിമയാണ്. സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് നേരത്തെ തന്നെ സ്വന്തമാക്കിയത്. സിനിമ തിയേറ്ററുകളിലേക്കെത്തി ഇപ്പോഴത്തെ കൃത്യം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഈ ആഴ്ച ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാന നിമിഷം ഈ ആഴ്ച ഒരുപാട് സിനിമകളുടെ ഒ ടി ടി റിലീസ് കാരണം, ഒപ്പം തന്നെ ഹോട്ട്സ്റ്റാറിലൂടെ മറ്റൊരു തമിഴ് സിനിമ റിലീസ് ചെയ്യാനുള്ളത് കാരണം മോൺസ്റ്ററിന്റെ ഒ ടി ടി റിലീസ് അടുത്തയാഴ്ചയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. December 2 മോൺസ്റ്റർ എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇതിനോടകം തന്നെ കൺഫേം ആക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ജയ ഹേ എന്ന സിനിമയുടേതാണ്. ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഫാമിലി എന്റർടൈനർ സിനിമ തിയേറ്ററുകളിലേക്കെത്തി വലിയ വിജയം നേടിയെടുത്ത സിനിമയാണ്. ചിത്രത്തിന്റെയും ഒ ടി ടി റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മോൺസ്റ്റർ എന്ന സിനിമയ്ക്ക് ശേഷം ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്ന അടുത്തൊരു മലയാളം സിനിമയാണ് ജയ ഹേ. ഇപ്പോഴും തിയേറ്ററുകളിലെ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തുന്ന സിനിമ December 16 അതല്ലെങ്കിൽ December 23 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് വിവരം. ക്രിസ്മസ് പ്രീമിയർ ആയിട്ട് വരാനിരിക്കുന്ന ഹോട്ട്സ്റ്റാറിന്റെ ഒരു മലയാളം ഒ ടി ടി റിലീസായിട്ട് ജയ ഹേ മാറിയേക്കുമെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ടുണ്ട്. അങ്ങനെയെങ്കിൽ December 23 സിനിമയുടെ കൂടുതൽ ഒ ടി ടി സാധ്യത. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.